So, hi all. Myself, Jashin Pensi-Thomas, Technical Coordinator, RAS-SBC-SJCT, and welcome to this very first peer-to-peer session hosted by IEEE-SBSJCT jointly with IEEE Robotics and Automation Society chapter of SJCT. Peer-to-peer is a series of sessions led by students for the student community by sharing the gift of knowledge. For today's session, we have with us today Mr. Vijay Varghese, who is presently a second year ECE student at our college. He is well equipped in Python and other programming languages and an expert in Arduino and IoT. In short, we have the perfect person to lead us on with these sessions on fundamentals of system design using Tinkercad. So I now welcome Mr. Vijay to move on with the session. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തിങ്കർക്യാഡിനെ പറ്റിയാണ്. അപ്പം തിങ്കർക്യാഡ് എന്ന് പറയുമ്പം ഇതൊരു വെബ് ആപ്ലിക്കേഷൻ ആണ്. അതിനകത്ത് നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, അത് നമുക്ക് സിമുലേറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ നമ്മളിപ്പം നിൽക്കുന്നവരിൽ ഭൂരിഭാഗം പേരിലും ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ഐഡിയ വന്നിട്ട് അത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ സാധനം വേണം എന്നുള്ള ഒരു ഇതില്ലാതെ പലപ്പോഴും അത് നിന്നു പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്കിത് ഒരു സാധനം ഒരു പ്രോട്ടോടൈപ്പിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, പിന്നെ അത് ഒരു റഫായിട്ട് എങ്ങനെ അത് വർക്ക് ചെയ്യുമെന്നുള്ള ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പം ആദ്യം നമ്മൾ ഇവിടെ തിങ്കർക്യാഡ് തിങ്കർക്യാഡ് വെബ്സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പൊ അവർ ആദ്യം വെബ്സൈറ്റ് എടുക്കുക. അതിനകത്ത് നമ്മളിപ്പം ഇപ്പൊ തിങ്കർക്യാഡിൽ അവര് രണ്ടു മൂന്ന് ഫങ്ഷണാലിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഒരു 3D മോഡലിംഗ് ചെയ്യാനും പിന്നെ നമുക്ക് സർക്യൂട്ട്സ് ബിൽഡ് ചെയ്തിട്ട് അതിനെ സിമുലേറ്റ് ചെയ്യാൻ. നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യുന്നതിലും ഉണ്ടാക്കുന്നില്ല. അപ്പം തിങ്കർക്യാഡ് സർക്യൂട്ടിലോട്ട് പോവാം. ഞാൻ ആദ്യം തന്നെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് പറയാം. അതിനകത്ത് ജോയിൻ ഉണ്ട്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസ്, ഇത് വേറെ ഒരു സ്കൂളിലെ സംഭവത്തിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പം നമുക്ക് ആവശ്യമില്ല. അപ്പം ക്രിയേറ്റ് എ പേഴ്സണൽ അക്കൗണ്ട്, എല്ലാവർക്കും ഇതിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴാണെങ്കിലും ഇതൊരു അത്യാവശ്യമായിട്ട് വരും. കാരണം ഇപ്പൊ ഇലക്ട്രോണിക്സ് അല്ലെ, ഇപ്പൊ ഏതൊരു എഞ്ചിനീയർ ആണെങ്കിലും നമുക്കൊരു പെട്ടെന്ന് ഓൺ ദ ഗോ ഇപ്പൊ ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണേല് നമുക്ക് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട, ജസ്റ്റ് ബ്രൗസറിൽ പോയിട്ട് ഇവിടെ വെബ്സൈറ്റിൽ കയറിയാൽ മതി. അപ്പം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പം ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം സോഷ്യൽ മീഡിയ അക്കൗണ്ട്സോ വല്ലതും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ജിമെയിൽ അക്കൗണ്ടോ. ഇപ്പം IEEE ഫോർ എക്സാമ്പിൾ IEEE മെയിൽ ഐ ഡി വെച്ച് നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാം. അപ്പം ഞാൻ ഇപ്പം എന്റെ ജിമെയിൽ വെച്ച് പോവാണ്. ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രീ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, നമ്മളൊന്നും ചെയ്യണ്ട. അവിടെ അതിനകത്ത് നമുക്ക് പാസ്വേഡ് അടിച്ച് കയറിയാൽ മതി, നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ച് കയറിയാൽ മതി. നമുക്ക് അവർ തന്നേക്കുന്ന ഒരു 3D ഡിസൈനിങ്ങിന്റെ ഒരു ഇതുണ്ട്. നമുക്ക് അവിടെ ന്യൂ ഡിസൈൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം 3D മോഡൽസ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സർക്യൂട്ട്സിലാണ്. സർക്യൂട്ട്സ് എടുക്കുക. അതിനകത്ത് ഇവിടെയാണ് നമ്മുടെ, ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ അക്കൗണ്ട് ഇതിനകത്ത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പേര്, പിന്നെ ഇതിനകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്സ് എല്ലാം വന്ന് കിടക്കുന്നത്. അപ്പം ഞാൻ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളിപ്പോ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുവാണെങ്കിലും ഈ സ്ക്രീനെ വരത്തുള്ളൂ. അപ്പൊ നമുക്കൊരു ന്യൂ സർക്യൂട്ട്സിലോട്ട് പോകാം. ക്രിയേറ്റ് ന്യൂ സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മള് ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ഇത് ഇത്രയും നമ്മുടെ ക്യാൻവാസ് ആയിട്ട് വരും. പിന്നെ ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇത് അവരെ ജസ്റ്റ് ലോഗിൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് പോകും. ഇത് പേരൊന്നും നോക്കണ്ട, പേര് അവർ ഓട്ടോ ജനറേറ്റഡ് ആണ്. നമുക്ക് ഇത് എപ്പോൾ വേണേലും മാറ്റാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു ജസ്റ്റ് വേണമെന്നോ എല്ലാം കൊടുക്കുവാണെങ്കിലും അത് മാറിക്കൊടുക്കും. ഓക്കെ, ഇനി ഈ ടൂൾസ് ഒക്കെ ഞാൻ ഇപ്പം ഏതെങ്കിലും സർക്യൂട്ട് ബിൽഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം കൂടെ കാണിച്ച് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പുറത്തെ സൈഡിൽ ഇത് കോഡ് സെക്ഷനാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമുകൾ കമ്പോണൻറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് കോഡ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അർഡിനോ നമ്മുടെ ക്യാൻവാസിലോട്ട് ഇടുവാണെങ്കിൽ നമുക്ക് അതിന്
കോഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ സിമുലേഷൻ റൺ ചെയ്യും. ഇപ്പൊ നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല, നമ്മുടെ വർക്ക് സ്പേസിൽ ഒന്നുമില്ല, സിമുലേഷൻ റൺ ചെയ്യുവാണേലും ഒന്നും വരത്തില്ല. പിന്നെ ഒരു പ്രത്യേക ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സിമുലേറ്റർ ടൈം എന്നുള്ള, ഇപ്പം നമ്മുടെ റിയൽ വേൾഡ് ടൈമിലല്ല ഈ സിമുലേഷൻസ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഇതിനേക്കാളും ഭയങ്കര സ്ലോയിലായിരിക്കും. ഇപ്പം അത്യാവശ്യം ഇപ്പൊ ഒരു LED കത്തിക്കുന്ന ഒരു സിമുലേഷൻ ആണെങ്കിൽ പോലും ഇത് ലാഗ് വരും. നമ്മുടെ റിയൽ വേൾഡിൽ അത് ബ്ലിങ്ക് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല, അതിലും സ്ലോ ആയിട്ട് ഒരു സ്ലോ മോഷനിലായിരിക്കും ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്താരും പേടിക്കേണ്ട, നിങ്ങൾ ഈ ടൈം ചെക്ക് ചെയ്താൽ മതി. ഇപ്പം സിമ്പിൾ സർക്യൂട്ടിലൊന്നും ഇത് വലിയ സിഗ്നിഫിക്കന്റ് ആകത്തില്ല. ഇപ്പോൾ വലിയ കോംപ്ലക്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഒരു സെക്കൻഡ് പാസ് ചെയ്യുമ്പോഴത്തേക്കും 0.1 സെക്കൻഡ് ഒക്കെ പാസ് ആകത്തുള്ളൂ. അപ്പൊ അതിലൊക്കെ ഞാൻ വരാം. പിന്നെ കമ്പോണൻസ് ആണ് നമ്മുടെ ഈ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ. ഇതിപ്പം ഈ ഓപ്ഷൻ കണ്ടോ, ഈ ഓപ്ഷൻ ഇപ്പൊ ബേസിക് ആണ് സെലക്ട് ആയി കിടക്കുന്നത്. അപ്പം ബേസിക് ആയിട്ട് ഉപയോഗപ്പെടുന്ന കമ്പോണൻസും സെൻസേഴ്സും മൈക്രോ കൺട്രോളേഴ്സും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് റെസിസ്റ്റർ, LEDs, പൊട്ടൻഷ്യോമീറ്റേഴ്സ്, അബ്യൂനോ മോട്ടേഴ്സ്, ചെറിയ ചെറിയ സെൻസേഴ്സ്, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ഐക്കൺ കണ്ട, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനുമായിട്ട് ഇതെല്ലാം കാണാൻ പറ്റും. അപ്പം അത്യാവശ്യം വലിയ ഇലക്ട്രോണിക്സ് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ജസ്റ്റ് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുകയും പിന്നെ ഒരു സർക്യൂട്ട് ഡയഗ്രം ഉണ്ടെങ്കിൽ ആർക്ക് വേണേലും ഇത് ഉണ്ടാക്കി ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതിപ്പോ ഞാനിപ്പോ ആർഡിന് അതിനകത്തോട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇപ്പൊ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തപ്പോൾ കറക്റ്റ് നമ്മളിപ്പോ ഒരു റിയൽ വേൾഡ് അഡ്രിയോ ഫിസിക്കലായിട്ട് മേടിക്കുവാണെങ്കിൽ തന്നെ കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നത്. ഇതെല്ലാം കറക്റ്റ് അതേപോലെ ലേബിൾ ചെയ്ത് നമുക്കപ്പം ഇപ്പൊ ഇത് നമ്മൾ ഫിസിക്കലായിട്ട് റീബിൽഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സർക്യൂട്ട് ഈ അർഡിനോ ഇപ്പൊ ഇത് വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഇനിയും നേരെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കറക്റ്റ് വലിയ സർക്യൂട്ട് ആയിരിക്കും, കോംപ്ലക്സ് ഒന്നും ആകത്തൊന്നുമില്ല, കറക്റ്റ് ഒരു പടം നോക്കി ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ നമുക്കിപ്പോ അർഡിനോ വേണ്ട. പിന്നെ നമ്മളിപ്പോ സെലക്ട് ചെയ്ത ഒരു സാധനം ഡിലീറ്റ് ചെയ്യണേല് ഇതിപ്പം ഇപ്പൊ ക്യാൻവാസിൽ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടുത്തെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ബോർഡർ ഒരുമാതിരി ബ്ലൂഷ് കളർ കൊണ്ട് ഫില്ല. അപ്പം ഇത് സെലക്ട് ആയെന്ന് അർത്ഥം. ഇപ്പൊ കുറെ കമ്പോണൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഏതാ സെലക്ട് ആയിരിക്കുന്നതൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സെലക്ട് ആയി. ഇപ്പൊ ഇതെനിക്ക് ഡിലീറ്റ് ചെയ്യണേല് ഇവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഇവിടുത്തെ നിൽക്കുവാണെങ്കിൽ ഇത് ഡിലീറ്റ് ആകും, അല്ലെ നമ്മുടെ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ നിൽക്കിയാലും മതി, ഡിലീറ്റ് ആക്കിയാൽ. ഇനി പ്രോഗ്രാമുകൾ ICs ഒക്കെ ഉള്ള സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് അവർ കൺഫർമേഷൻ ചോദിക്കും. കാരണം നമ്മളിപ്പോ അതിനകത്ത് കയറ്റിയിരിക്കുന്ന ഇപ്പൊ ഒരു ഈ അർഡിനോ ഞാൻ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാന്ന് വിചാരിച്ചു, അതിനകത്തെ പ്രോഗ്രാം എല്ലാം ഇറൈസ് ആയിപ്പോ. നമ്മളിപ്പം ഇത് എന്തുവാ ഡിലീറ്റ് ചെയ്താല് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നിപ്പോ ഞാൻ ജസ്റ്റ് ഒരു റെസിസ്റ്റർ പുള്ളിപ്പ് ചെയ്തിട്ട് കാണാവാ. ഈ റെസിസ്റ്റർ ഇപ്പൊ ഞാൻ ഇപ്പൊ ചുമ്മാ ആഡ് ചെയ്തിട്ടു. ഇപ്പം ഇപ്പൊ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതിന്റെ കളറും അറിയണ്ട. അപ്പം ഇതിന്റെ നെയിം നമുക്ക് മാറ്റാം, റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാം. അതിന്റെ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം ഇതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ തെളിഞ്ഞു വരും ഈ സൈഡിലായിട്ട്. അപ്പൊ അതിന്റെ വേരി അതിന്റെ വാല്യൂസ് ഒക്കെ വേരി ചെയ്യാം, അതിന്റെ റേഞ്ചും. പിന്നെ ഈ സാധനം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സൈഡിലൊരു റൊട്ടേറ്റും ഉണ്ട്. സെലക്ട് ചെയ്യണം അതെ, എങ്ങനെ ചെയ്യുവാണേലും റൊട്ടേറ്റ് ആ അപ്പൊ ഈ റെസിസ്റ്റർ അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് തിരിക്കാൻ പറ്റും. ഇത് ഡിലീറ്റ് ചെയ്യണം, ഞാൻ ഇപ്പൊ എന്റെ ഡിലീറ്റ് നോക്കിപ്പോ അത് പോയി. ഇതിപ്പോ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ അത് പോയതാ കേട്ടോ. അപ്പം നമുക്ക് പ്രത്യേകം കൺഫർമേഷൻ ഒന്നും ചോദിക്കത്തില്ല, മറ്റേ പ്രോഗ്രാമുകളിൽ ഐസിക്ക് മാത്രം വേണം ഒരു കൺഫർമേഷൻ ചോദിക്കും. അല്ലാതെ ഇപ്പം നമ്മളിപ്പോ എന്തെങ്കിലും കയറ്റി ഇട്ടിട്ട് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ പോയതാ. അങ്ങനെ വലിയ വിഷയമൊന്നും ഇല്ല, നമുക്ക് ഇവിടെ റീഡ് ബട്ടൺ ഉണ്ട്, അത് എനിക്ക് അത് തിരിച്ചു വരും. ആ അതെ, ഇത് എനിക്ക് രണ്ട് ബട്ടൺ ഉണ്ട്, നമുക്ക് കണ്ടു ചെയ്യാം ചെയ്ത ചേഞ്ചസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് വിഷയമില്ല. പിന്നെ കമ്പോണൻസിനകത്ത് ഇപ്പൊ ബേസിക് ആണ് സെലക്ട് ചെയ്തത്. അപ്പം കുറെ ലിമിറ്റഡ്, അപ്പം ഇത്ര ഇത്ര ഉള്ളെന്ന് വിചാരിക്കല്ലേ, ഇത് കൂടുതലുണ്ട്. അതായത് നമ്മളിപ്പോ കമ്പോണൻസിനകത്ത് ഇപ്പൊ രണ്ട് സെക്ഷൻ ഉണ്ട്, സ്റ്റാർട്ടർ സ്റ്റാർട്ടറിലോട്ട് ഞാൻ വരാം. ഇപ്പൊ കമ്പോണൻസിനകത്ത് ഇപ്പം ഓൾ എടുക്കുവാണെങ്കിൽ ഇതുണ്ട് കപ്പാസിറ്റർ, കപ്പാസിറ്ററിന്റെ പല ടൈപ്പ് ഇതുണ്ട്, ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ട്. ഇപ്പൊ കുറെ സെൻസേഴ്സ് കൂടി ഇല്ല, ഫോട്ടോ ഡയോഡ് വന്നു, ആംബിയൻ ലൈറ്റ് സെൻസർ വന്നു, ടിൽറ്റ് സെൻസർ വന്നു, പിന്നെ നിയോ പിക്സൽ LEDs. ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം. ലെമൺ ബാറ്ററി ചുമ്മാ, പിന്നെ പല ടൈപ്പിലെ വലുതും ചെറുതുമായിട്ടുള്ള ബ്രെഡ് ബോർഡുകൾ. പിന്നെ ഇവര് രണ്ട് മൈക്രോ കൺട്രോളർ തരുന്നുണ്ട്, ഒന്ന് അർഡിനോയും പിന്നെ ATiny. ഇത് രണ്ടും സെയിം തന്നെയാണ്. ATiny എന്ന് പറഞ്ഞാൽ അർഡിനോയുടെ ഒരു ചെറിയ ചിന്ന വെർഷൻ, അതിനകത്ത് അധികം പിൻസ് ഒന്നുമില്ല, പക്ഷെ ചെറിയൊരു വെർഷൻ. വലിയ വലിയ പ്രൊജക്ട് ഒന്നുമല്ല, ചെറിയ പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഞാൻ ഇപ്പൊ അർഡിനോനെ പറ്റിയൊക്കെ പറയാനും
പിന്നെ നമ്മൾ ട്രിപ്പിൾ ഫൈവ് ടൈമറ്, പിന്നെ ഓപ്പാമ്പ്, സെക്കൻഡ് ഡിവിഷൻ ഒക്കെ അറിയാം ഓപ്പാമ്പിന്റെ മേള, പിന്നെ ഇത് ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ റിലേ, വോൾട്ടേജ് റെഗുലേറ്റർ, അങ്ങനെ കുറെ ഐറ്റംസ്. പിന്നെ മറ്റേ ലോജിക് സർക്യൂട്ട് ചെയ്യുന്ന മറ്റേ ഓരോരോ ആൻഡ് ഗേറ്റ് ആൻഡ് ഗേറ്റ് ആ ഐസിസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ഒരു എൽ ഇ ഡി, ജസ്റ്റ് ഒരു എൽ ഇ ഡി കത്തിച്ച് നമുക്ക് സംരംഭം സ്റ്റാർട്ട് ചെയ്യാം. കമ്പോണൻസ് ബേസിക് എൽ ഇ ഡി ഒക്കെ ആദ്യം വരും. എൽ ഇ ഡി ഒന്ന് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ മൗസിനെ അത് ഫോളോ ചെയ്തോളൂ, വേണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യാം. എൽ ഇ ഡി ആഡ് ചെയ്തു, എൽ ഇ ഡിക്ക് കറണ്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് ഒരു റെസിസ്റ്റർ ആഡ് ചെയ്തു, കണക്ഷൻ കൊടുക്കുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞുതരാവേ. ഞാൻ പിന്നെ ഒരു ബാറ്ററി ആഡ് ചെയ്തു, 3 വോൾട്ട് കോയിൻസ് ബാറ്ററി. പിന്നെ എനിക്ക് ഈ ബാറ്ററി ഒന്ന് തിരിക്കണം, ഇങ്ങനെ വന്നു. എൽ ഇ ഡിയുടെ രണ്ട് പിൻസ് ഉണ്ട്, ഒന്ന് കാഥോഡ് പിൻ ആനോഡ് പിൻ. കാഥോഡ് നെഗറ്റീവ് ആണ്, അപ്പൊ നമ്മള് കോയിൻസെൽ ബാറ്ററിയുടെ നെഗറ്റീവ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പം കാഥോഡിലോട്ട് ഈ വയറിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, വയറിംഗ് ചെയ്യണേൽ ഈ പിന്ന് നമ്മൾ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു റെഡ് ബോക്സ് വരുന്നുണ്ടോ, അപ്പൊ അവത്തെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറ് നമ്മുടെ മൗസിനെ ഫോളോ ചെയ്തോ. പിന്നെ എവിടെ വെച്ച് നമുക്കിപ്പോ ഇപ്പൊ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കണമെന്നില്ല, നമുക്കിത് ബെൻഡ് ചെയ്യണേല് എവിടെയെങ്കിലും വെച്ച് ഒന്നും കൂടെ നിൽക്കാൻ, അവിടെ ഒരു പിവറ്റ് പോയിന്റ് ഉണ്ടാവും. പിന്നെ അവിടുന്ന് നേരെ എവിടെയാണ് നമ്മുടെ കമ്പോണന്റ്, ആ കമ്പോണന്റ് ഏത് ടെർമിനൽ ആണോ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു റെഡ് ബോക്സ് വരും, നമ്മൾ ആ റെഡ് ബോക്സിനെ അതുപോലെ തന്നെ ഇരിക്കുക. പിന്നെ ഈ ഇടയ്ക്കുണ്ടായിരിക്കുന്ന ഈ പിവറ്റ് പോയിന്റ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഇസിക്കാർക്ക് അറിയാം, ഇസിക്ക് ഇസി സെക്കൻഡ് ഇയേഴ്സ് ഞങ്ങൾക്ക് ഒരു ലാബ് ഉണ്ടായിരുന്നു, ഓട്ടോമേഷൻ ലാബ്. അതിനകത്ത് പ്രോത്യസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു, സെയിം ഫംഗ്ഷനാലിറ്റി തന്നെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക അതിനെ സിമുലേറ്റ് ചെയ്യുക, പക്ഷെ അത് ഒരു കുറച്ചും കൂടെ ഇൻഡസ്ട്രിയൽ വേർഷൻ എന്ന് പറയാം. അപ്പം നമുക്കിപ്പോ ഈ റെസിസ്റ്റർ ആണെങ്കിൽ തന്നെ ഇതിന്റെ പല റെസിസ്റ്റർ ഉണ്ടല്ലോ, എന്തുവാ കാർബൺ റെസിസ്റ്റർ, അങ്ങനെ ഫസ്റ്റ് ഇയർ പിടിച്ചില്ലേ, കുറെ റെസിസ്റ്റർ കുറെ ടൈപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്യുകയും അങ്ങനെ മാറ്റുകയൊക്കെ ചെയ്യാം, ചെറിയ ചെറിയ വാല്യൂസ് വരെ നമുക്ക് ചേഞ്ച് ചെയ്യാം. പല കമ്പനീസിന്റെ റെജിസ്റ്റർ ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പം നമ്മൾ റഫായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പം ഇനി ബാക്കി ഇതും കൂടെ കണക്ട് ചെയ്യാം. ഇതിപ്പം നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് എടുത്തു, ഞാൻ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചു മാറ്റി. അതിന്റെ ഇടയ്ക്ക് പ്യൂട്ട് പോയിന്റ് ഉണ്ടാക്കണേല് ഇതിപ്പോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇപ്പൊ നെഗറ്റീവ് ടെർമിനലാണ് ഇതിന്റെ ക്യാഥോഡ് ഉപയോഗിക്കുന്നത്, ഇനിയിപ്പം ഞാനോട് നേരെ പോസിറ്റീവ് ടെർമിനലോട്ട് കൊടുക്കും. ഇതൊരു കുഴപ്പമില്ലല്ലോ, ജസ്റ്റ് നമ്മളൊരു സർക്യൂട്ട് ചുമ്മാ ഒരു എൽ ഇ ഡി കത്തിക്കുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാക്കി. ഇനിയിപ്പോ എൽ ഇ ഡി കത്തണേല് നമ്മൾ സിമുലേഷൻ റൺ ചെയ്യണം, സിമുലേഷൻ റൺ ചെയ്തു എൽ ഇ ഡി കണ്ടോ ഇത് കത്തിക്കിടക്കുക കേട്ടോ, കണ്ടോ എൽ ഇ ഡി കത്തിക്കിടക്കുക. സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓഫാവും. ഇതാണ് ജസ്റ്റ് ഒരു സിമ്പിൾ സർക്യൂട്ട്. നമുക്ക് ഇനിയിപ്പം റെസിസ്റ്ററിന്റെ വാല്യൂ ഒക്കെ വേരി ചെയ്യുന്നതനുസരിച്ച് എൽ ഇ ഡി ഡിം ആണല്ലോ. ഇപ്പം 1K അല്ലേ കിടക്കുന്നത്, ഇപ്പം 1 ohm ഇട്ട് കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. ഇതിപ്പം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ എൽ ഇ ഡി കൂടെ അനുഭവിക്കുന്ന കറണ്ട് എൽ ഇ ഡിയുടെ റേറ്റിംഗിനേക്കാളും സ്വല്പം കൂടുതലാണ്, അതായത് എൽ ഇ ഡിയുടെ ലൈഫ് സ്പാൻ കുറയുമെന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പം അടിച്ചു പോകത്തില്ല സാധനം, അത് ലൈഫ് സ്പാൻ കുറയും. നമ്മളിപ്പോൾ പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഇത് പറഞ്ഞു തരും അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലേ. ഇപ്പൊ നമ്മൾ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് നമ്മളിപ്പം ഇപ്പൊ എന്തോ നമ്മളിപ്പോ ലാബിൽ കയറി ചെന്നിട്ട് നമുക്ക് അവര് പറഞ്ഞേക്കുന്ന അതേ റെസിസ്റ്റർ അതേപോലെ തന്നെ ഡിസൈൻ ഒന്നും നോക്കാതെ ഏതായാലും എല്ലാരും അതുപോലെ തന്നെ ചുമ്മാ എടുത്തിരുത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഐഡിയ അല്ലേ എന്തോ സംഭവം ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇതാകുമ്പോഴത്തേക്കും അവര് പറഞ്ഞുണ്ടോ അപ്പം അതിന്റെ ലൈഫ് സ്പാൻ കുറയും, നമുക്കൊരു ഐഡിയ കിട്ടും ഏത് വാല്യൂ അതിന്റെ പെർഫെക്റ്റ്, എന്തോരം ഇത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയി. ഇപ്പം ഇതിപ്പോ 1K ആ കിടക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഡിം ആവും. അപ്പൊ അതൊക്കെയാണ് ഈ ഇതൊക്കെ വേരി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ റെസിസ്റ്ററും എല്ലാം ചേഞ്ച് ചെയ്യാം. പിന്നെ അത്യാവശ്യം നമ്മളൊരു റിയൽ ലൈഫ് ലുക്കും ഉണ്ട് അല്ലാതെ. പിന്നെ വയറിന്റെ കളർ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇപ്പൊ നമുക്കൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, എഡിറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മാറ്റാം, ഇതിപ്പം ബ്ലാക്കാ. ഇപ്പം പോസിറ്റീവ് കൊടുത്തേക്കുന്നത് ചുമലയാ. അപ്പം ഒരു ഒരു നല്ലൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് പോസിറ്റീവിന് ചുമലയും നെഗറ്റീവിന് ബ്ലാക്കും കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏത് കളർ വേണേലും കൊടുക്കാം, നമ്മൾ ഇത് തെറ്റിക്കുന്നില്ല, ബ്ലാക്ക് തന്നെ കൊടുക്കാം. ഓക്കെ,
നമുക്കിനി ജസ്റ്റ് ഒരു ഒരു ബട്ടൺ കൂടെ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. ഞാൻ ഈ വയറ് കളഞ്ഞിട്ട് ഒരു സ്ലൈഡ് സ്വിച്ച്, അതായത് ഈ സ്ലൈഡ് സ്വിച്ചിന്റെ ഇത് ഞാൻ പറഞ്ഞു വിചാരിക്കട്ടെ. ആ ഓക്കെ, സ്ലൈഡ് സ്വിച്ചിന് ഒരു കോമൺ പോയിന്റ് ഉണ്ട്, അതായത് ഈ സ്ലൈഡറിന്റെ കണക്ഷൻ ഈ കോമൺ പോയിന്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കോമൺ പോയിന്റ് ടെർമിനൽ വണ്ണ്, ടെർമിനൽ വൺ വൺ ടെർമിനൽ ടുവിലോട്ട് ഏതിലോട്ട് കണക്ട് ചെയ്യണമെന്നാണ് ഈ സ്ലൈഡ് സ്വിച്ചിന്റെ മെയിൻ ജോലി. ഞാൻ ഇപ്പൊ എന്റെ ഈ ആനോഡ് എടുത്ത് കോമണിലോട്ട് കൊടുത്തു. സാധാരണ ഒരു സ്വിച്ച് ചെയ്യുന്ന പോലെ തന്നെ, നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഓൺ ആക്കുന്ന ഒരു സ്വിച്ച് ചെയ്യുന്ന പോലെ, പക്ഷെ ഇത് ലൈറ്റ് ഓൺ ആക്കുന്ന ഒരു സ്വിച്ച് ചെയ്യുന്ന പോലെ, പക്ഷെ ഒരു പോയിന്റ് കുറവാന്നേ ഉള്ളൂ. എന്നിട്ട് ഈ പോസിറ്റീവ് ടെർമിനലും എടുത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പം ഇത് കത്തത്തില്ല, കാരണം ഈ കോമൺ എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ പിന്നുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് പവർ ഒന്നും ചെല്ലുന്നില്ല. ഈ കോമണും ഇതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ കണക്ഷൻ നേരത്തെ എങ്ങനെയായിരുന്നു, ഈ ആനോട് നേരെ ഈ പോസിറ്റീവിലോട്ടായിരുന്നു കണക്ട് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ ഒരു സാധനം വെച്ചു, അത് അങ്ങോട്ട് ഓഫ് ചെയ്യാലും ഓൺ ചെയ്യാനായിട്ടു. അപ്പം ഇതിന്റെ ഇവിടെ കണക്ഷൻ ഇല്ല, ഇപ്പൊ ഓപ്പൺ സർക്യൂട്ടാ. ഈ സാധനം ഈ കോമണും ടെർമിനൽ ടുവും കണക്ട് ആയിട്ടില്ല. അപ്പം നമ്മൾ സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതും ഇതും കണക്ട് ആവും. കണക്ട് ആയി കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് എത്തും. ഇത് ജസ്റ്റ് ഒരു എന്തോ സ്ലൈറ്റ് സ്വിച്ചിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ സിമുലേഷൻ. ജസ്റ്റ് ഒരു കോഡ് കോഡല്ലല്ലോ, ജസ്റ്റ് ഒരു സർക്യൂട്ട്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട്. ഈ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഡൗൺലോഡ് ഈഗിൾ ബി ആർ ഡി ഫോർ സർക്യൂട്ട് ലേഔട്ട്. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഈ ചെയ്ത ചെറിയ സർക്യൂട്ട് ഒരു ഡോട്ട് ബി ആർ ഡി ഫോർമാറ്റിലോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിപ്പോ വലിയൊരു വലിയൊരു സർക്യൂട്ട് ഉണ്ടാക്കുക. ഇത് നമുക്ക് ഇനി പി സി വിയിലോട്ട് ആക്കണം. പി സി വിയിലോട്ട് ആക്കണമെങ്കിൽ നമുക്ക് ഇനി ലേ ഔട്ട് ഉണ്ടാക്കണം. അത് നമ്മൾ ഇനി കഷ്ടപ്പെട്ട് ഒന്ന് ആരെ കൊണ്ടെങ്കിലും വരപ്പിക്കണം, അല്ലെ നമ്മൾ ആ സോഫ്റ്റ്വെയർ ലേ ഔട്ട് ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ പഠിക്കണം. പഠിച്ചിട്ട് അകത്തേല് ലെയർ ആകെ ആഡ് ചെയ്ത് ചെയ്യാൻ പഠിക്കണം. അതൊക്കെ മെനക്കേടാ, ഭയങ്കര മെനക്കേടാ. പിന്നെ ഈ സംഭവത്തിൽ എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ആഡ് ചെയ്തേക്കുന്ന ഈ സിമ്പിൾ കണക്ഷൻ അവർ ഇച്ചിരി കൂടെ മെനക്കി ചെയ്തിട്ട് ഇതിനകത്ത് ശരിയാക്കി തരും. അപ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പം എങ്ങനെയാ ഇത് പ്രിന്റ് എടുക്കുന്ന വല്ല കടയിലോ അല്ലെ, ഇപ്പം ഓൺലൈൻ ആയിട്ട് പ്രിന്റ് എടുക്കത്തില്ലേ, മറ്റേ ജെ സി എൽ പി സി ബി എന്നൊക്കെ പറഞ്ഞ അവരുടെ സൈറ്റിനകത്തോട്ട് അവർ ചോദിക്കുന്ന ഇങ്ങനത്തെ ഒരു ഫയൽ അയച്ചു കൊടുക്കുക, അവർ നമുക്ക് പി സി ബി ആക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് അയച്ചു. അപ്പൊ ഈ സാധനം അയച്ചു കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം ലേബിൾ ചെയ്ത് നമ്മളിപ്പോ നെയിം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൽ ഇ ഡിക്ക് നെയിം കൊടുക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ നെയിം ഇപ്പം ഞാൻ ഇപ്പം റെഡ് എൽ ഇ ഡി എന്നാ കൊടുത്തേക്കുന്നതില്, ഇപ്പൊ നമ്മൾ ആ പി സി ബി എക്സ്പോർട്ട് ചെയ്ത് ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ഈ ലേബലിനകത്ത് കറക്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന അതേ പേരൊക്കെ അവർ പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പം നല്ലൊരു യൂസ്ഫുൾ ടൂൾ ആണ്. ഇനി ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷന് നമ്മളിപ്പോ ഉണ്ടാക്കി അതേപടി തന്നെ ഒരു സ്നാപ്ഷോട്ട് എടുക്കും, നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലേല് ഇപ്പം ഇപ്പൊ വലിയൊരു പ്രോജക്ട് ഉണ്ടാക്കുക, അപ്പം കുറച്ച് പേരെയും കൂടെ നമുക്ക് വർക്ക്സ്പേസിലോട്ട് ആഡ് ചെയ്യണം. കുറെ പേര് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് പീപ്പിൾ കൊടുത്തിട്ട് നമ്മളൊരു ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. അവർക്ക് നമ്മുടെ ഡിസൈൻ നമുക്ക് അവർക്ക് എഡിറ്റ് ചെയ്യാം, നമുക്ക് എഡിറ്റ് ചെയ്യുക, ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും. ഒരു കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു എൻവയറോൺമെന്റ് അത് ഇത്ര. പിന്നെ ഈ മണ്ടക്കത്തെ ഈ സംഭവം ഉണ്ടോ, ഇത് എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്, അത് വലിയ ഇതൊന്നുമില്ല. നമുക്ക് ഈ മണ്ടക്കത്തെ ഭാഗം ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ എഡിറ്റർ വിൻഡോ, അതായത് നമ്മുടെ വർക്ക് സ്പേസ് ഇപ്പുറത്തേന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊക്കെ കമ്പോണന്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് എന്തുമാണ് നമ്മൾ അതിന്റെ പേരിനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ വലിയൊരു സാധനം ഉണ്ടാക്കുന്നതിൽ നമുക്ക് എല്ലാ കമ്പോണന്റിന്റെ നമ്പറും ക്വാണ്ടിറ്റിയും ഒക്കെ ട്രാക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോഴത്തേക്കും കറക്റ്റ് അവർ നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കി തരും. നമ്മളിപ്പം ഇപ്പൊ പുതിയതായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ സാധനം വേണമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇതിനകത്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ സാധനം മേടിക്കേണ്ടി എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ആയിട്ടെങ്കിലും കിട്ടും. അപ്പൊ അത് സി എസ് പി ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് ചെറിയൊരു സർക്യൂട്ട്. ഇതിനകത്ത് വേറൊരു സാധനം കൂടെ ഉണ്ട്, ഈ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞതില്ലേ, ഇതിനകത്ത് നിന്നാണ് എടുത്തത് കമ്പോണൻസ്. അപ്പൊ അതിനകത്ത് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ബേസിക് ആപ്പിനോ സർക്യൂട്ട് അസംബ്ലീസ് ഓൺ. നമ്മളിപ്പോ ബേസിക് എടുക്കുവാണെങ്കിൽ ഇവര് പ്രീമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറച്ച് സർക്യൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എന്റെ ഇച്ചിനോട് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്ത സെയിം സർക്യൂട്ട് ആണ് ഇവിടെ, ഇത് ഉണ്ടോ എൽ ഇ ഡി കത്തിക്കുന്നതന്നെ. ഇപ്പൊ എൽ ഇ ഡി ഡിമ്മർ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. നേരത്തെ നമ്മള് ഇങ്ങനെയുള്ള നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ചുമ്മാ ബിഗിനേഴ്സിന് കണ്ട് ഇതിപ്പം ഈ സംഭവം ഈ പീ കിടക്കുന്ന ഇത് പൊട്ടൻഷ്യോ മീറ്റർ. ഇതിപ്പോ ആദ്യം കാണാത്തവർക്കും ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാകാത്തവർക്കും ഇതെന്തുവാന്ന് അറിയത്തില്ല. അപ്പൊ ഈ സാധനം എടുത്തിട്ടിട്ട് ഇതെന്തുവാ ചെയ്യുന്നത്, ഇതെങ്ങനെയാ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ ഫിസിക്കല് നമ്മുടെ ഈ ശരിക്കും ഈ പൊട്ടൻഷ്യോ മീറ്റർ നമ്മുടെ കൈ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് മൂന്ന് പിന്നുണ്ട്.
ഇതെങ്ങനെ എവിടെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഇതിന്റെ ഉപയോഗം എന്താണ്. അപ്പൊ അങ്ങനെ തന്നെ ഇതൊരു വേരിയബിൾ റെസിസ്റ്റർ ആണ് ഈ പൊട്ടൻഷ്യോ മീറ്റർ എന്നുള്ളത്. ഇത് റൺ ചെയ്യുമ്പോൾ കാണാം അതിന്റെ ഔട്ട്പുട്ട് ആണ്. ഈ സാധനം കത്തത്തില്ല, ഇത് നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ബ്രൈറ്റ്നസ് ഇങ്ങനെ കൂടി വരും. ഇതൊരു റെസിസ്റ്റർ ആണ്. നമ്മൾ ഈ സർക്യൂട്ട് നമ്മൾ റെസിസ്റ്റർ വെച്ചിട്ടില്ലേ, ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം ഡിം ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് സെയിം പ്രിൻസിപ്പിൾ. അപ്പം ഇച്ചിരി വാല്യൂ നമുക്ക് വേരി ചെയ്യാൻ, ഫിസിക്കലി പെട്ടെന്ന് തന്നെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ വേരി ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റർ ആണ് ഈ പൊട്ടൻഷ്യോമീറ്റർ. അതിന്റെ ഫസ്റ്റ് ടെർമിനൽ ഗ്രൗണ്ട് കൊടുക്കുന്നു, സെക്കൻഡ് ടെർമിനൽ ഒരു റെസിസ്റ്റർ വെച്ചിട്ട് ഇത് കൊടുക്കും. ഈ സെക്കൻഡ് റെസിസ്റ്റർ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ടില്ലേ, ഈ സാധനം കറക്കി ഇങ്ങ് വരുമ്പോഴത്തേക്കും ഇത് സീറോ ഇതാവും, എന്തുവാ സീറോ കണക്ട് സീറോ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ ഉള്ള കറണ്ട് എല്ലാം കൂടെ ക്ലിയർ ചെയ്തിട്ട് എൽ ഇ ഡി അടിച്ചു. അതാണ് ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് റെസിസ്റ്റർ വെച്ചേക്കുന്നത്. അതുകൊണ്ട് 51 ohm ഉള്ളു. അപ്പൊ ചുമ്മാ വെച്ചേക്കുന്ന ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് ഫുള്ള് താത്തി കഴിയുമ്പോഴത്തേക്കും ബ്രൈറ്റ്നസ് കൂടിയില്ലേ, ഈ റെസിസ്റ്റർ ഇല്ലേല് ഇത് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ റിയൽ വേൾഡിലാണേലും ഈ സാധനം കത്തി 3 volt കത്തിപ്പോത്തില്ലേലും ഒരു 9 volt ബാറ്ററി ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും വേണം ഇത് പൊട്ടിത്തെറി. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് ഈ റെസിസ്റ്റർ വെച്ചേക്കാം. ഇത് സിമ്പിൾ ഇലക്ട്രോണിക്സ്. നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഉണ്ടോ നോക്കാം. ആ 9 volt ബാറ്ററി വെച്ചിട്ട് ഒരു മോട്ടോർ ടേൺ ചെയ്യിപ്പിക്കുന്നതാണ്, ഇത് അത്യാവശ്യം നല്ല. ആ ഇതിൻ്റെ അടുത്ത് വേറെ റേറ്റും കൂടെ ഉണ്ട്, ഇത് ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറയും. ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിലേല് അടിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഇതിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. ഇത് നമ്മൾ ഫിസിക്കലി ചേഞ്ച് ചെയ്യുക റെസിസ്റ്റൻസ്. ഒരു നോബ് ഉണ്ട്, ആ നോബ് ഇങ്ങനെ തിരിച്ചിരിച്ചായിരിക്കും അതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ ഫിസിക്കലി ചേഞ്ച് ചെയ്യുക. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കാ, ഇത് ലൈറ്റിന്റെ നമ്മൾ ഇവിടുത്തെ വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത ഇമേജ് കാണിക്കാൻ പറ്റും. ആണോ ഇപ്പൊ കാണിക്കാം, അതൊന്ന് പറഞ്ഞു കേൾക്കട്ടെ. ആ ഈ ഈ ഇവിടുത്തെ വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഇവിടുത്തെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. അപ്പൊ ഈ മോട്ടോർ കറങ്ങുന്നതിന്റെ സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യും. ഇതിപ്പോ ചെറുതായിട്ട് കറങ്ങുന്നുണ്ടോ, നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും നമ്മൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് എന്തുവാണോ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യും. ഇതൊരു ഞാൻ ഇപ്പൊ തുടക്കം തന്നെ പറഞ്ഞില്ല, ഇതൊരു വെർച്വൽ എൻവയോൺമെന്റ് ആയത് കാരണം നമ്മളാണ് ഇതിനകത്തെ എന്തുവാ വേരിയബിൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ എന്ത് ലൈറ്റ് വീഴണോ എന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കും. അപ്പൊ ലൈറ്റ് വീഴുന്ന ഇതുണ്ടോ, അളവ് കൂടി കഴിയുമ്പോൾ ഇതിന്റെ RPM കൂടിയതുണ്ടോ. അപ്പൊ ലൈറ്റ് വീഴുന്നില്ലേല് സ്ലോ RPM ആയിരിക്കും, കൂട്ടി കഴിയുമ്പോൾ സ്പീഡ് കൂടും. അപ്പൊ നമ്മളിപ്പം എന്തുവാ ഈ സോളാർ ഫോളോവർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് നമ്മുടെ ഈ സോളാറിന്റെ പാനലില്ലേ, അതിങ്ങനെ സണ്ണിനെ ഫോളോ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഏറെക്കുറെ ഇങ്ങനത്തെ സർക്യൂട്ടൊക്കെ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇനി മറ്റേ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ് അല്ലേ, ഇപ്പൊ ഷെയർ അടിച്ചു, സ്നാപ്ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ ഇതുണ്ടോ.